ജസ്റ്റ് പകുതിയേ ആയിട്ടുള്ളൂ, ഇനി അടുത്ത പകുതി അടുത്ത ഭാഗം. ഓക്കെ, ജസ്റ്റ് നിർത്തി. ഓക്കെ, അപ്പൊ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ആ ഒരു സംഭവമൊക്കെ തരുന്നുണ്ടോ, ആ ഒരു എനർജി കാര്യങ്ങൾ? കുഴപ്പമില്ല, പക്ഷേ ഫാസ്റ്റ് ഫ്യൂരിയസ് വണ്ണൊക്കെ പോലെ നമുക്ക് ആ റേസ് അങ്ങനത്തെ സാധനമൊന്നുമില്ല, ഇത് ഫുൾ റിവെഞ്ച് ആണ്. ഓക്കെ, ആക്ഷൻ തന്നെ ഫുൾ ആക്ഷൻ, ഫുൾ ഇടി. റേസ് അധികം ഇല്ല, റേസ് ആ പറഞ്ഞോളൂ, പക്ഷെ അത് ഇടി തീരുമാനം. മറ്റുള്ള സീരീസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ പഴയ ക്യാരക്ടേഴ്സ് ഒക്കെ തിരിച്ചു വരുന്നുണ്ട്, എങ്ങനെയാണ്? പഴയ ക്യാരക്ടേഴ്സ് ഉണ്ട്, പഴയ ക്യാരക്ടേഴ്സ് എല്ലാവരും. സ്റ്റോറി വെച്ച് നോക്കുവാണെങ്കിൽ പഴയ ഒരു റേസിന് പ്രാധാന്യം നൽകിയുള്ള ഒരു സീരീസ് ആണ്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം കൂടി ഫുള്ളായിട്ട്. വില്ലൻ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ, സ്റ്റോറി ഒക്കെ എങ്ങനെയാണ്? എൻഗേജിങ് സ്റ്റോറിയാണ്. ത്രീ ഡി എങ്ങനെയുണ്ട്? സ്ഥിരം ആ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരീസ് ഫാൻസിന് മാത്രമാണ് അത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. പൊളിച്ച പടം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഈ പഴയ ക്യാരക്ടേഴ്സ് ഒക്കെ തിരിച്ചു വരുന്നുണ്ട്, അതിന്റെ പഴയ ക്യാരക്ടേഴ്സ്. ത്രില്ലാണോ പടം? റൈസിങ് കാര്യങ്ങളൊക്കെ പൊളിയാണ്. എല്ലാം ഇച്ചിരി പോയിട്ടായിരുന്നു ആ ഒരു എല്ലാം നമ്മൾ തന്നെ ഒരു ഇന്നും വിചാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഒറ്റ പറഞ്ഞാൽ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാൻസിന് ആ ഒരു ഹൈപ്പ് നിലനിർത്തിയിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷ സംഭവിക്കാത്ത രീതിയിൽ കുറേ സംഭവങ്ങളുണ്ട്. ഈ പാട്ട് ഇത് ഇത്ര നാളുണ്ടായിരുന്നത് ഈ ആ ഒരു സെയിം എന്ന് പറഞ്ഞ മറ്റേ ഗ്രാവിറ്റി ഇഷ്യൂ, ഫിസിക്സ് ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നത് ഡസ്റ്റിൻ മറ്റേ ഫിഫ്തിന്റെ സ്ക്രീൻ പ്ലേയർ ആയിട്ട് അത് അയാൾ തന്നെ ഫാസ്റ്റ് ഫൈവിന്റെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉള്ളു. കഴിഞ്ഞ സീസണിലേക്ക് പോലെ നമ്മുടെ ഈ റേസിംഗിനാണ് പ്രാധാന്യം, അതോ ഇതിൽ ഏതെങ്കിലും സ്റ്റോറിയിലേയും പ്രത്യേകം വരുന്നുണ്ടോ, എങ്ങനെയാണ് പുതിയ ക്യാരക്ടേഴ്സ്? അപ്പോ ഇത് മറ്റേ ഈ മറ്റേ ഭൂമി രക്ഷികളും അതുമെല്ലാം ഇപ്പൊ ബാക്ക് ടു മറ്റേ സ്ട്രീക്സ് ഏകദേശം ആ ഒരു ലെവലിലാണ് ഇപ്പൊ വന്നത്. പഴയ ശരിക്കും അങ്ങനത്തെ ഒരു വേൾഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ഷോക്ക് ആണ്, നല്ല പടം.